നമ്മുടെ മലയാള സിനിമ കണ്ടു നിൽക്കുന്ന ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും. നടന്മാർ തമ്മിൽ, സംവിധായകർ തമ്മിൽ, നടന്മാരോ സംവിധായകന്മാരോ തമ്മിൽ, അത്തരത്തിൽ ഒരുപാട് കൂട്ടുകെട്ടുകൾ സിനിമയ്ക്കകത്തും പുറത്തും നമ്മൾ മലയാളികൾ കണ്ടിട്ടുമുണ്ട്, ഇപ്പോഴും ആസ്വദിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾക്കിടയിൽ പറയാൻ അവർക്ക് ഒരുപാട് കഥകളുമുണ്ട്. അതൊക്കെ കേൾക്കാൻ തന്നെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോൾ മുകേഷ് ലാലേട്ടനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. അദ്ദേഹം ഏതോ ഒരു ചാനലിൽ അഭിമുഖം കൊടുക്കുന്നത് വഴി സംസാരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. മോഹൻലാലിനൊപ്പമുള്ള അമേരിക്കൻ ട്രിപ്പിനിടയിൽ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് മുകേഷ് പറയുന്നത്. മുൻനിര താരങ്ങളുടെ സംവിധായകരുമുള്ള ഷോയ്ക്കിടയിൽ സംഭവത്തെക്കുറിച്ച് മുകേഷ് പറയുന്നു. മോഹൻലാലിനെ കൂടാതെ പ്രിയദർശനും, രാജീവ് കുമാറും, മോഹൻലാൽ, ജയറാം, KPC, ലളിത, കനക രത്മ, ശോഭനയും ഒക്കെ തന്നെ ആ ട്രിപ്പിലുണ്ടായിരുന്നു. മക്കളായ സിദ്ധാർത്ഥനെയും ശ്രീകുട്ടിയും കൂട്ടിയാണ് KPC ലളിത ഷോയിലേക്ക് വരുന്നത്. 18-19 വയസ്സിലായിരുന്നു മക്കളുടെ പ്രായം. ഇവർക്ക് വിസ ലഭിക്കാനായി ബുദ്ധിമുട്ടായിരുന്നു വന്ന. മക്കളെ കൊണ്ടുപോകാനാവില്ലെങ്കിൽ താൻ വരില്ലെന്നായിരുന്നു ലളിത പറഞ്ഞത്. അങ്ങനെ ഇരിക്കെയാണ് എംബസി ഉദ്യോഗസ്ഥൻ മോഹൻലാൽ ഫാനാണെന്ന് അറിഞ്ഞത്. ആ വഴിയായിരുന്നു എല്ലാവർക്കും നോക്കിയതും. പോകുന്നവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഉറപ്പാണ് കൊടുക്കേണ്ടത്. മോഹൻലാൽ ഒക്കെ പറഞ്ഞാൽ വിസ നൽകാമെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ. മോഹൻലാൽ ഓക്കെ പറയുന്നതിന് മുൻപ് തന്നെ മുകേഷ് ഓക്കെ പറയുകയായിരുന്നു. പോകുന്നവരെല്ലാവരും തിരിച്ചു വന്നില്ലെങ്കിൽ മോഹൻലാലിനെ കരിമ്പട്ടി കയ്യിൽ പെടുത്തും. പിന്നെ അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാൻ ബുദ്ധിമുട്ടാകും. മുകേഷിന്റെ ഒക്കെ കേട്ടതിന് ശേഷമായി മോഹൻലാലും എംബസി ഉദ്യോഗസ്ഥനും അകത്തേക്ക് പോയിരുന്നു. യാത്രക്കിടയിലായിരുന്നു മോഹൻലാൽ മുകേഷിനോട് എല്ലാവരെയും ശ്രദ്ധിക്കാനായി പറഞ്ഞത്. ഇവരെല്ലാവരും തിരിച്ചു വരുന്ന കാര്യം നീയും ഉറപ്പുവരുത്തണം. ലീഡർ എന്ന നിലയിൽ തനിക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാനാവില്ലെന്ന് മുകേഷിനെ കൂടി ഈ പട്ടികയിൽ ചേർക്കണമെന്നാണ് താൻ പറഞ്ഞതെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. അവരില്ലല്ലോ, ഇവരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ ഇടയ്ക്ക് മുകേഷിന് ടെൻഷൻ അടുപ്പിച്ചിരിക്കും. തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു മുകേഷിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെന്ന്, അത് താൻ തമാശയ്ക്ക് ഒപ്പിച്ച പണിയായിരുന്നു മോഹൻലാൽ വെളിപ്പെടുത്തിയിരുന്നത്. ഈ രസകരമായ കാര്യമാണ് ഇപ്പോൾ മുകേഷ് പങ്കുവച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള സൗഹൃദം നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട സിനിമ ഒന്ന് കാക്കക്കുയിലാണെങ്കിൽ മറ്റൊന്ന് അറബി മൊട്ടകോം പി മാധവൻ നായരുമായിരിക്കും. രണ്ടു സിനിമയിലും ഇവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി കോംബോ നമ്മൾ കണ്ടതാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.